മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പലപ്പോഴും ശ്രീകുമാരൻ തമ്പിയുടെയും വയലാർ രാമവർമ്മയുടെയും ഒക്കെ പാട്ടുകളുടെ കവിതകളുടെ ചില വരികളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാക്കുകൾ, വരികൾ, സന്ദേശങ്ങൾ, അർത്ഥ ഗർഭമായിട്ടുള്ള അനുഭവയോഗ്യമായിട്ടുള്ള സന്ദേശങ്ങൾ, ഇതെല്ലാം കുറേശ്ശെയായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്താൻ ശ്രമിച്ചാൽ ഇന്ന് നമ്മൾ എത്രത്തോളം സന്തോഷത്തോടുകൂടിയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എത്ര ദുഃഖത്തോടുകൂടിയാണോ ജീവിക്കുന്നത്, ആ സന്തോഷത്തിൻ്റെ അളവ് കൂട്ടാനും ദുഃഖത്തിൻ്റെ അളവ് കുറയ്ക്കാനും നമുക്ക് സാധിക്കും. മദ്യപിച്ചുകൊണ്ട് മമ്മൂട്ടി പാടുന്നൊരു പാട്ടാണെന്ന് തോന്നുന്നു. ഒരു പാട്ടിന്നലെ പെട്ടെന്ന് ചെവിയിൽ അലയൊലിച്ചതാണ്, ഇങ്ങനെ ചെവിയിൽ കേട്ട മാതിരി. ടി വിയിൽ കണ്ടതൊന്നുമല്ല. ദുഃഖങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ആ വരിയുടെ അർത്ഥമൊന്ന് ചിന്തിച്ചു നോക്കാം. ദുഃഖങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, എനിക്കും നിങ്ങൾക്കും അത് സാധിക്കില്ലേ? ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കുക, സ്വർഗത്തിലൊരു മുറിയെടുക്കുക, ഇങ്ങനെയാ ഇത് സാധിക്കാം. ഈ ലോകത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്, എല്ലാവർക്കും ദുഃഖമുണ്ട്. സന്തോഷം മാത്രമായിട്ട് ആർക്കും ആരും കൊടുക്കാറില്ല. പ്രകൃതിയും കൊടുക്കില്ല, ഈശ്വരനും കൊടുക്കില്ല, സിസ്റ്റവും കൊടുക്കില്ല. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫീസിലെ മാനേജറും തരില്ല, ഡയറക്ടറും തരില്ല, ഓണറും തരില്ല. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ വാഹനത്തിലെ യാത്രക്കാർക്ക് സന്തോഷം മാത്രമായിട്ടും കൊടുക്കില്ല, ദുഃഖം മാത്രമായിട്ടും കൊടുക്കില്ല. ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ദുഃഖം നമ്മൾ അനുഭവിക്കുന്നു എന്ന് തോന്നുന്ന അവസരത്തിൽ ആ വിഷയം മാറ്റി വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കാനോ കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ ശ്രമിച്ചു എന്ന് വിചാരിക്കാം. വളരെ കാര്യമായിട്ട് ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് കേദാർനാഥിലേക്കുള്ളൊരു യാത്ര, അല്ലെങ്കിൽ അമർനാഥിലേക്കുള്ളൊരു യാത്ര, അതല്ലെങ്കിൽ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ വെറുതെ ഒന്ന് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഈഫൽ ടവർ ഒന്ന് കാണാൻ മൊബൈൽ ഫോണിലൂടെ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തിരുപ്പതി അമ്പലം കാണാൻ, പത്മനാഭസ്വാമി ക്ഷേത്രം മൊബൈലിലൂടെ കാണാൻ, അല്ലെങ്കിൽ ഗംഗോത്രി കാണാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കാം. ശരിക്കും നമുക്ക് ആ സമയം നമ്മളുടെ ചിന്ത വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. നമ്മളുടെ ദുഃഖം നമുക്ക് കുറേ മാറ്റാൻ സാധിക്കും, ശരിക്കും മാറ്റാൻ സാധിക്കും. ഇപ്പൊ ചിന്തകളെ ഒന്ന് മാറ്റിയാൽ, നമ്മളുടെ മനസ്സിനെ മറ്റൊന്നിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിന്തകൾ മാറും. ചിന്തകൾ മാറിയാൽ ആ സമയം മുഴുവനും നമ്മൾ ഫ്രീ ആയിരിക്കും. അപ്പൊ ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാൻ ഒരു ദിവസം വേണമെങ്കിൽ ഒരു ദിവസം കൊടുക്കാം. വേറെ വേറെ കാര്യങ്ങൾ ഇനി ഇൻവോൾവ് ചെയ്യാം. മാതാ അമൃതാനന്ദമയിയുടെ കർമ്മമണ്ഡലത്തിലോ, സായിബാബയുടെ കർമ്മമണ്ഡലത്തിലോ, ശ്രീ ശ്രീ രവിശങ്കറിന്റെ കർമ്മമണ്ഡലത്തിലോ, ബ്രഹ്മകുമാരീസിന്റെ കർമ്മമണ്ഡലത്തിലോ, ഇസ്കോണിന്റെ കർമ്മമണ്ഡലത്തിലോ, വേറെ മതസ്ഥരാണെങ്കിൽ ആ മതത്തിൽ നടക്കുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്താൽ നമുക്ക് ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാം, സ്വർഗത്തിലൊരു മുറിയെടുക്കാം. എത്ര ധന്യമായിട്ട് നമുക്ക് ചിരിക്കാൻ സാധിക്കും. ധാരാളം നല്ല പരിപാടികൾ ചില ചാനലുകളിലുണ്ട്, നല്ല പരിപാടികളുണ്ട്. ആ പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖങ്ങളെ മാറ്റാൻ സാധിക്കില്ലേ? അത്ര സമയം ജീവിതാന്ത്യം വരെ ദുഃഖങ്ങളെ മാറ്റുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ ദുഃഖങ്ങളെ മാറ്റുക എന്ന് പറയുന്നത് ദുഃഖം വരുമ്പോഴത്തേക്ക് മാറ്റുക, ദുഃഖം വരുമ്പോൾ ദുഃഖമില്ലാതെയാക്കാം, വിശപ്പ് വരുമ്പോൾ വിശപ്പില്ലാതെയാക്കാൻ ഭക്ഷണം കഴിക്കണം, പിന്നെയും വിശപ്പ് വരും. ദാഹം വരുമ്പോഴത്തേക്കും ദാഹം ഇല്ലാതെയാക്കാൻ വെള്ളം കുടിക്കണം, പിന്നെയും ദാഹം വരും. ഉറക്കം വരുമ്പോഴത്തേക്കും ഉറക്കം ഇല്ലാതെയാക്കാൻ ഉറങ്ങണം, പിന്നെയും ഉറക്കം വരും കുറെ കഴിയുമ്പോൾ. അപ്പൊ എല്ലാം സൈക്ലിക്കാണ്, ഒരൊറ്റ പെർമനന്റ് സൊല്യൂഷൻ ഒന്നിനും ഇല്ല. അതുപോലെ ദുഃഖം വരുമ്പോൾ കുറച്ചു നേരത്തേക്ക് ദുഃഖം ഇല്ലാതെയാക്കാനായിട്ട് ശ്രമിക്കുക.
നമ്മളുടെ ചെവി വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോവുക, കണ്ണ് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോവുക, ചിന്തകൾ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോവുക. അപ്പൊ തീർച്ചയായിട്ടും ദുഃഖങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു എന്ന ആ പാട്ടിൻ്റെ അർത്ഥവ്യാപ്തി എത്ര ഗംഭീരമാണെന്ന് വിചാരിക്കാം. പക്ഷെ മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടിക്കൊണ്ടേയിരിക്കുമ്പോഴാ പലപ്പോഴും നമുക്ക് ആ സുഖം പെർമനൻ്റ് ആയിട്ട് കിട്ടുമെന്ന് ധരിച്ചുകൊണ്ട് പോകുമ്പോൾ ഇല്ല, ഏത് സുഖത്തിനപ്പുറത്തും ഒരു സുഖമല്ലാത്ത അനുഭവം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ സോൾവ് ചെയ്തുകൊണ്ട് പോവുക, ഒരു ഉപദേശമൊന്നുമല്ല ഇത്. ദുഃഖങ്ങൾ വരുമ്പോഴത്തേക്കും ആ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ മണിക്കൂറുകളും ദിവസങ്ങളും കഴിക്കുന്നതിന് പകരം ചിന്തകൾ മറ്റൊന്നിലേക്ക് കൊണ്ടുപോവുക, മനസ്സ് മറ്റൊന്നിലേക്ക് കൊണ്ടുപോവുക. എന്ത് ഭംഗിയായിട്ട് നമുക്ക് സാധിക്കുമല്ലേ. പ്രണാമം.